എന്നെ തല്ലിയാ, ഇനി ഞാൻ തിരിച്ചു തല്ലും. കണ്ടോ ഇവളുടെ അഹങ്കാരം, ഒരു ദയയും വേണ്ട. ഇവളൊക്കെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കണം, അവിടെ കിടന്ന് നരകിക്കട്ടെ. അതിനു വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് മാഡം. വിനയ, മാധ്യമങ്ങളെയൊക്കെ വിളിക്കണം. അഞ്ജനയുടെ മകളെ വധിക്കാൻ ശ്രമം, പ്രതിപിടി, പത്രത്തിലൊക്കെ വലിയ വാർത്ത വരണം. വാർത്ത കേട്ട് ജനം ഇളകണം. പക്ഷേ ഒരു മണ്ടത്തരം പറ്റി. നിരഞ്ജനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമായിരുന്നു. അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. ഓ, കുഴപ്പം ഉണ്ടായിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? വാർത്തയ്ക്ക് വേണ്ടിയിട്ടല്ലേ. സെന്റിമെന്റ്സ് കൂടണമെങ്കിൽ അങ്ങനെയൊക്കെ ചിലത് ചെയ്യണം. FIR ഇട്ടോ. എഴുതിക്കൊണ്ടിരിക്കാം മാഡം. എന്നാ വേണ്ട, കേസ് ചാർജ് ചെയ്യണ്ട. അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ഞാനാരുമല്ല. ജയിൽ DGP ലോ ആൻഡ് ഓർഡറിൽ ഒരു റോളുമില്ല. പക്ഷേ ഇപ്പം ഞാൻ വന്നത് അഞ്ജന പറഞ്ഞിട്ട. അഞ്ജന വിവരങ്ങളൊക്കെ അറിഞ്ഞു. ചിത്തിരെ വിടാനാണ് അഞ്ജനയുടെ നിർദ്ദേശം. കുട്ടികളാവുമ്പോൾ മഴക്കും തല്ലുമൊക്കെ ഉണ്ടാവും. അതെത്ര സീരിയസ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് പ്രതിഭാമേ? പട്ടപ്പകൽ നടുറോഡിൽ വെച്ചാ ഇവൾ നിരഞ്ജനെ തല്ലിയത്, അത് മറക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവളുടെ സ്കൂളിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഇവളെ നിരഞ്ജനെ തല്ലിയില്ലേ? അന്നെന്താ പോലീസ് കേസ് ഉണ്ടാവാതിരുന്നത്? ഇതൊന്നും ഞാൻ ചോദിച്ച ചോദ്യമല്ല, അഞ്ജന തന്നെ ചോദിച്ചതാ. അഞ്ജന ഇതിനാ ഇതിൽ കയറി ഇടപെടുന്നത്? സ്വന്തം മോളെ ബാധിക്കുന്ന കേസില് പിന്നെ ഇടപെടണ്ടേ? നിരഞ്ജനെ പ്രസവിച്ച വകയിൽ അഞ്ജന അമ്മയായി, ചിത്രയെ അല്ലാതെ മകളാക്കി. എന്തിനാ ഈ അലവലാതെയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥാനം കൊടുക്കുന്നത്? അത് അഞ്ജനോട് തന്നെ ചോദിക്കണം. എന്റെ തന്നെ രണ്ടു മക്കള് വഴക്കിട്ടു, ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ഇങ്ങനെ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അഞ്ജന പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെന്നില്ല, അഞ്ജന വേറെ വഴി നോക്കും. ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വിളി വരും, വിളിപ്പിക്കണോ? വേണ്ട. അപ്പോ ഈ പ്രശ്നം ഇവിടെ തീർക്കല്ലേ? അമ്മയോട് ക്ഷമ ചോദിച്ചതായിട്ട് പറയണം, ഞാനങ്ങനെ തല്ലുകൂടുന്ന ടൈപ്പൊന്നും അല്ല. ഒരു കാര്യമില്ലാതെ എന്നെ തല്ലിയപ്പോ സഹിക്കാൻ പറ്റിയില്ല. അമ്മ പറയാൻ പറഞ്ഞേൽപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ കനൽ കെടാതെ സൂക്ഷിക്കണമെന്ന്. വീര്യമുള്ള കുട്ടികളാണത്രേ വളർന്നു വരേണ്ടത്. അഞ്ജനയ്ക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. നീ എന്തൊക്കെ ന്യായീകരിച്ചാലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാ നീ ചെയ്തത്. തക്ക സമയത്താണ് ആ DGP വന്നത്, അല്ലെങ്കിൽ എന്താ ഉണ്ടാകുമെന്ന് അറിയോ നിനക്ക്? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചനെ നിന്നെ. കുട്ടികളുടെ ജയിലാണത്, ടീച്ചർ അവിടെ കിടക്കേണ്ടി വന്നേനെ. അതിനിപ്പോ ഒന്നും ഉണ്ടായില്ലല്ലോ അച്ഛമ്മേ, എന്റെ അമ്മ വന്നെന്നെ രക്ഷിച്ചില്ലേ? അതിന്റെ പേരാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഭാഗ്യം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ഇത് ഇവിടം കൊണ്ട് തീരത്തൂല്ല. ആ നിരഞ്ജനയും പ്രതിഭയും ഇതങ്ങനെ വെറുതെ വിട്ടു കളയത്തില്ല. നോക്കിക്കോ, അവരിനിയും വരും. അവരൊന്നും വരാൻ പോകുന്നില്ല, അത് അതോടെ തീർന്നു. ഇത് തീർന്നു, ഇനിയും ഉണ്ടാകുമല്ലോ കുഴപ്പങ്ങള്. പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ എന്റെ മോൾക്ക് ഉറക്കം വരത്തില്ലല്ലോ. അതേ, എനിക്കിനിയും ഇങ്ങനെ ആദ്യം കേറ്റാൻ വയ്യ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. നമ്മൾ ഈ നാട് വിടുന്നു.
എങ്ങോട്ട്? വേറെ എങ്ങോട്ടെങ്കിലും പോവും. അപ്പൊ എന്റെ സ്കൂള്? ഓഹോ, ഇവിടെ മാത്രമല്ലല്ലോ സ്കൂളുള്ളത്. ഇവിടെ നിന്ന് ടി സി വാങ്ങാ, പോക. അപ്പൊ എന്റെ കൂട്ടുകാര്? അത് പുതിയ സ്കൂളിൽ ചെല്ലുമ്പോ പുതിയ കൂട്ടുകാരെയും കിട്ടും. അത് വേണ്ട അച്ഛമ്മേ. അത് വേണം അച്ഛമ്മേ. അല്ലെങ്കിലേ നീ വഷളായിപ്പോ. ജയിലിന്റെ പടി വരെ എത്തിയച്ച ടീച്ചർമാർ തിരിച്ചു വന്നേക്കുന്നത്. ഇനി ഇതുപോലത്തെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നില്ല. അതെ, എനിക്കിനി തീ തിന്നാൻ വയ്യ. ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണോ അച്ഛമ്മയ്ക്ക് തലവേദന? അതെ. അതുകൊണ്ടാണോ ഈ സ്ഥലം മാറാന്ന് പറയുന്നേ? അതെ. ഞാൻ ഇനി ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടില്ല. അപ്പോഴോ? അയ്യോ, നടന്നു തന്നെ. ഉറപ്പായിട്ട് ഇടപെടില്ല അച്ഛമ്മേ. എനിക്ക് വിശ്വാസമില്ല. ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്യാം. എന്റെ അച്ഛമ്മയാണ് സത്യം. മറ്റൊരാളുടെയും പ്രശ്നത്തില് ഞാൻ ഇനി ഇടപെടില്ല. ഉറപ്പാണോ? ഉറപ്പ്. വാക്ക് തെറ്റിക്കോ? ഒരിക്കലുമില്ല. തെറ്റിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? തെറ്റിക്കില്ല. ശരി, നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കിയാൽ ദേ ആ നിമിഷം നമ്മൾ ഇവിടുന്ന് വിടും. സമ്മതിച്ചോ? മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക്. നമ്മൾ ഒരാള് വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാക്കാൻ പറ്റത്തില്ല മോളെ. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അത് മാത്രം ചെയ്താ മതി. എന്താ മിണ്ടാത്തത്? ഞാൻ കേൾക്കുവല്ലേ. ആ, കേട്ടാ പോരാ, മറുപടി പറയണം. ശരി. എന്ത് ശരിയെന്ന്? എല്ലാം ശരിയെന്ന്. അങ്ങനെ വഴിക്ക് വാ. നിന്നെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി കാന്താരി. ആഹാ, വയസ്സ് 12 ഇന്ന് അവള് പോലീസ് സ്റ്റേഷനിൽ കയറി. എന്റെ ഭഗവാനെ, ഇങ്ങനെ പോയാൽ കോളേജിൽ എത്തുമ്പോ എവിടെ എത്തും? ഏ, ശരിക്കോ? ടീച്ചർ അടപ്പങ്ങെടുത്തേ. ഏ, കുടിക്കു വേണേ. പാല് കുടിച്ചില്ലെങ്കിൽ. സ്റ്റേഷനിൽ ചെന്നപ്പോ ചിത്തിക്ക് പേടി തോന്നിയോ? പിന്നെ തോന്നായിരിക്കോ. അവരെന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ ചിത്തി. ഉപദ്രവിച്ചേനെ. അതിനു മുമ്പ് ആ മാഡം വന്നില്ലേ രക്ഷിക്കാൻ? എന്തായാലും കടം തീർത്തത് നന്നായി. ഇനി ഒരിക്കലും നിരഞ്ജന ആർക്കു നേരം കൈയുയർത്തില്ല. അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? വാ നോക്കാം. എന്താ, എന്ത് പറ്റി? തലകറങ്ങി വീണതാ. വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. വീട്ടിൽ പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അയാള് പറയുന്ന കാശ് ഒരു നയാ പൈസ കുറയാതെ എണ്ണിക്കൊടുക്കണം. എങ്കിലേ ആവശ്യം നടക്കൂ. എന്താ സംഭവം? ഈ അമ്മ വിധവ പെൻഷൻ അപേക്ഷിച്ചു. ഫയല് പാസ്സാക്കി വിടണമെങ്കിൽ കാശ് തരണമെന്ന് വില്ലേജ് ഓഫീസർ. ഈ അമ്മയുടെ എവിടുന്ന കാശ്? അവസാനം സ്വരുക്കൂട്ടിയ കാശുമായിട്ട് ഓഫീസറുടെ വീട്ടിൽ ചെന്നു. ചോദിച്ച പണം കിട്ടാത്തോണ്ട് അയാൾ ആട്ടി ഇറക്കി വിട്ടു. വരുന്ന വഴിക്ക് ക്ഷീണം കൊണ്ട് അമ്മയുടെ വീണു. അമ്മമ്മക്ക് ആരും ഇല്ലേ? ഇല്ല മോളെ. ഒരു മോനുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം മരിച്ചു. ജീവിക്കാൻ വകയില്ല. പിന്നെ എങ്ങനെ ഞാൻ കൈക്കൂലി കൊടുക്കും? എത്ര രൂപ ഓഫീസർ ചോദിച്ചേ? 5000. 1000 രൂപ ഒരുവിധം സംഘടിപ്പിച്ചു. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും?
എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇവന്മാരെ പോലെ ചിലരുണ്ട്, കണ്ണീ ചോരയില്ലാത്തവന്മാര്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് യൂണിയനുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, എന്ത് പ്രശ്നം വന്നാലും അവരെ സംരക്ഷിക്കാൻ ആളും ഉണ്ട്. എനിക്കറിയേ അമ്മയെ, സാധുവ ഒറ്റയ്ക്കൊരു വീട്ടിലാ താമസം. വിധവ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ മരുന്ന് മേടിക്കാനുള്ള കാശെങ്കിലും ആയേനെ. നമുക്ക് ഇടപെട്ടാലോ? വേണ്ട, ഞാൻ അച്ചമ്മയ്ക്ക് കൊടുത്ത വാക്ക, ഇനി ഒരു പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന്. പാവ സ്ത്രീ, നമ്മളെ പോലുള്ളവർ സഹായിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഗാന്ധി ജയന്തിയാ വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഇക്കൊല്ലം നമുക്ക് സേവനവാരം ആചരിക്കണ്ടേ? കഴിഞ്ഞ കൊല്ലം നമ്മള് താലൂക്ക് ആശുപത്രി വൃത്തിയാക്കി. ഇക്കൊല്ലം എന്താ ചെയ്യാൻ പോകുന്നത്? സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി സഹായിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ സേവന തൽപരത വളർത്തണം. അതാണ് സേവനവാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതിനെന്ത് വേണമെന്ന് പിന്നീട് നമുക്ക് വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇപ്പൊ ബുക്ക് എടുക്ക എല്ലാരും. ടീച്ചർ, സഹായം ആശയുള്ളവരെ കണ്ടെത്തി സഹായിക്കുന്നതാണല്ലോ സേവനവാരത്തിന്റെ ലക്ഷ്യം. അതെ, അതാണ് ലക്ഷ്യം. ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു സഹായത്തിന് ഞങ്ങൾ കുട്ടികൾ തയ്യാറായ ടീച്ചർ എതിർക്കോ? ഞാനെന്തിനാ എതിർക്കുന്നത്? സഹായം വ്യത്യസ്തമാണെങ്കിലും അല്ലെങ്കിലും സഹായമാണല്ലോ, അത് നല്ലതാണല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകൂ. ഞങ്ങൾ ടീച്ചേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. ചേട്ടന്മാരെ, ചേച്ചിമാരെ, വളരെ വ്യത്യസ്തമായ ഒരു സേവനവാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഇരിക്കുന്ന അമ്മൂമ്മ വിധവയാണ്. മക്കളോ ബന്ധുക്കളോ സഹായത്തിനില്ലാത്ത ഈ അമ്മൂമ്മയ്ക്ക് ജീവിക്കാൻ മറ്റു വരുമാനങ്ങളില്ല. സർക്കാരിന്റെ വിധവ പെൻഷനാണ് ഏക പ്രതീക്ഷ. എന്നാൽ അത് ലഭിക്കണമെങ്കിൽ ഫയൽ ഒപ്പിടാൻ 5000 രൂപയാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ അമ്മൂമ്മയോട് കൈക്കൂലിയെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൈക്കൂലി കൊടുക്കാൻ ആവതില്ലാത്ത ഈ അമ്മൂമ്മയെ സഹായിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസർക്ക് വേണ്ട 5000 രൂപ ഇന്നിവിടെ പിരിച്ചുണ്ടാക്കും. അത് കൊടുത്ത് ഫയൽ ഒപ്പിടിക്കും. ഈ അമ്മൂമ്മയെ സഹായിക്കാനുള്ള യജ്ഞത്തിൽ ഏവരും പങ്കാളികളാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സാറേ, ആകെ നാറി, ചില ലോക്കൽ പത്രക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഫയൽ ഒപ്പിടുന്നതാണ് നല്ലത്. ഏതാടോ കൊച്ചു? ചിത്തിര മെടിക്കുക. ഇനി അതിനോട് ഗുസ്തിക്ക് ഒന്നും നിൽക്കണ്ട. ദേ, ഇതിലൊരു ഒപ്പിട്. യോഗം പിരിച്ചു വിടാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം.
നാളെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. വിട്ടുകള സാറേ, കൊച്ചുകുട്ടിയല്ല. കൊച്ചുകുട്ടി എന്നിട്ടാണോ ഈ തോന്നിയ അവസ്ഥ കാണിക്കുന്നത്? അവള് പഠിക്കുന്ന ഏഴിലാണെങ്കിൽ അവളുടെ ബുദ്ധി ഡിഗ്രിക്കാ. എന്നാ കൊണ്ട് കാണിക്കും. ശരി. നിർത്ത, പിരിവിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സ്ത്രീക്ക് വിധവാ പെൻഷൻ അർഹതയുണ്ടെന്ന് എഴുതിയ ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞു. മുൻകാല പ്രാബല്യത്തോടെ അടുത്ത മാസം മുതൽ ഈ സ്ത്രീക്ക് വിധവാ പെൻഷൻ കിട്ടും. മോള് കാരണ ഇത് നടന്നത്. ചിത്രയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരാശയം തോന്നിയത്? സാധാരണ എല്ലാരും പ്രതിഷേധിക്കാറാണ് പതിവ്. പരിഹാസത്തിലൂടെ പ്രതിഷേധിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമില്ല. മുമ്പും പല പ്രശ്നങ്ങളിലും ഞങ്ങൾ സ്കൂൾ കുട്ടികൾ ഇടപെട്ടിട്ടുണ്ട്. ഇത്തവണ കുഞ്ചൻ നമ്പ്യാരുടെ ശൈലി സ്വീകരിച്ചു എന്ന് മാത്രം. പിന്നെ അന്നൊന്നും ഇല്ലാത്തൊരു ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. അതെന്താ? അഞ്ജന, മുൻ മുഖ്യമന്ത്രി അഞ്ജനയുടെ ജീവിതമാണ് ഇപ്പോ എന്റെ പ്രേരണ. അനീതിക്കെതിരെ പോരാടുന്ന, എരിയുന്നൊരു തീപ്പന്തമാവാൻ ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന അഞ്ജന മാഡമാണ് എന്നെ പഠിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ മനസ്സ് മാറ്റി വില്ലേജ് ഓഫീസർ. താരമായി ചിത്തിര. ദാ ന്യൂസും ഫോട്ടോയും ഉണ്ട്. അമ്മ ഇവളൊരു കോടാലിയായിട്ട് മാറുവാണല്ലോ അമ്മ. എല്ലാ ദിവസവും ഉണ്ടല്ലോ അവളെ പറ്റി എന്തെങ്കിലും വാർത്ത. പ്രാദേശികരോട് അവൾ എന്താ പറഞ്ഞെന്നറിയോ? അഞ്ജനയാണത്ര അവളുടെ പ്രേരണ. അതാണ് സൂക്ഷിക്കേണ്ടത്, ആ പറച്ചിലാണ് സൂക്ഷിക്കേണ്ടത്. നിനക്കറിയാലോ ഇതുപോലെയാണ് അഞ്ജനയും വളർന്നു വന്നത്. നാട്ടുകാരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ ഇടപെട്ട് കയ്യടി നേടിയാണ് അവള് നേതാവായത്. ആ ലൈനില ഇപ്പാ കുട്ടി. അവളെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അപകടമാണ്. ആ കൊച്ചെന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് നിങ്ങൾക്കെന്താ? ചിത്തിര എവിടെ കിടക്കുന്നു, നിരഞ്ജന എവിടെ കിടക്കുന്നു? അഞ്ജനയുടെ മോള് നിരഞ്ജനയാ, പിന്നെ എങ്ങനെ ചിത്തിരയ്ക്ക് കയറി വരാൻ പറ്റും? നിനക്ക് വിവരമില്ല, അതുകൊണ്ട് എങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത്? എടി, രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. അല്ലാതെ മക്കളാണോ മരുമക്കളാണോ എന്ന് നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അഞ്ജനയുടെ പകരക്കാരിയായി നമ്മൾ നിരഞ്ജനയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അഞ്ജനയാണ് എന്റെ പ്രേരണയെന്ന് പറഞ്ഞ് വാർത്തകളിൽ ഇടം നേടി ചിത്തിര കയറി വരുന്നു. ജനം ആരുടെ കൂടെ നിൽക്കും? അവളുടെ കൂടെ നിൽക്കും. തന്നെയല്ല, മനസ്സുകൊണ്ട് അഞ്ജനയ്ക്ക് അവളെ ഇഷ്ടമാണ്. ആ പോലീസ് സ്റ്റേഷൻ കേസിൽ നമ്മൾ അത് കണ്ടതാണല്ലോ. അതാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അന്ന് അവൾ അഞ്ജനയെ കുറിച്ച് പ്രസംഗിച്ച് കൈയടി നേടി. ഇന്ന് വില്ലേജ് ഓഫീസറെ ഒതുക്കി കൈയടി നേടി. ആ അവളിലൊരു നേതാവ് രൂപം കൊള്ളുന്നത് ഞാൻ അറിയുന്നുണ്ട്. അത് മുടക്കണം. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യണം. എന്റെ പൊന്നമ്മ പറയാളുപ്പോ, പക്ഷെ എന്താ ചെയ്യണ്ടേ? അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മൾ തല പുകച്ചാലോചിക്കണം. അതിന് തലയ്ക്കാത്തെന്തെങ്കിലും വേണ്ടേ? ചിത്ര പെൻഷൻ വാങ്ങിക്കൊടുത്ത സ്ത്രീയെ നമുക്ക് കയറി സഹായിച്ചാലോ അച്ഛമ്മേ? ആ അതെ, അതാണ് വേണ്ടത്. അവൾ ഉണ്ടാക്കിയ വാർത്തയേക്കാൾ വലിയ വാർത്ത അതുവഴി നമ്മൾ സൃഷ്ടിക്കണം. കാശു കുറച്ച് പോവും, എന്നാലും അത് ചെയ്യണം. അല്ല, കാശ് ചിലവാകുമെന്ന് പറയുമ്പോ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷയിറപ്പിക്കുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട് വിനയ. അതാണ് ഈ കേസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. നാളെ വീണ്ടും അവിട്ടശ്ശേരിയിലേക്ക്. ബാക്കി കളി അവിടെ.